കോഴിക്കോട് മേപ്പയ്യൂർ നെല്ലിയാടിക്കടവ് റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. 10 കിലോമീറ്ററിലധികം വരുന്ന റോഡിൽ ജൽജീവൻ മിഷൻ പൈപ്പ് സ്ഥാപിച്ചതിന്റെ ഭാഗമായി ഏതാണ്ട് പൂർണ്ണമായും തകർന്നു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഈ റോഡിൽ 8 വർഷത്തിന് മേലെയായി യാതൊരു അറ്റകുറ്റപ്പണിയും നടന്നിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കിഫ്ബി ഫണ്ട് അനുവദിച്ചിരുന്നെങ്കിലും സ്ഥലം ഏറ്റെടുക്കാതായതോടെ ഫണ്ട് ലാപ്സായി. സാനിയോ മനോവി തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് ബാക്കി കഥ. മേപ്പയ്യൂർ നെല്ലിയാടിക്കടവ് റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ റോഡിൻ്റെ ദുരവസ്ഥയാണ് നാട്ടുകാർക്കടക്കം പറയാനുള്ളത്. വാഹനം വരുമ്പോൾ തന്നെ കാണാനാകും, റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്നൊരവസ്ഥയിലാണ്. നിരവധി കുഴികളടക്കം ഈ റോഡിലുണ്ട്. പലപ്പോഴും ഇരുചക്ര വാഹനക്കാരാണ് ബുദ്ധിമുട്ടുന്നതെങ്കിലും മറ്റ് വാഹനക്കാർക്കും നല്ല പ്രയാസമാണ്. വാഹനം വരുന്നത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുകയും ചെയ്യും. എത്ര ബുദ്ധിമുട്ടാണ്, ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററോളം വളരെ ദുരിതമാണ്. ആ ഈ ജലജീവൻ്റെ ഒരു പദ്ധതി കൂടി വന്നുകൊണ്ട് ആ പൈപ്പ് ഇട്ടാണ് കൂടുതൽ വലിയ ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ജലജീവൻ്റെ വർക്കിന് ശേഷം ഈ റോഡ് വളരെ മോശമാണ്. 7 വർഷത്തോളം ഈ റോഡിൽ ടാറിങ്ങോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ബൈക്ക് യാത്രികരെ ഉൾപ്പെടെയുള്ള ആളുകൾ ആക്സിഡൻറ്റിൽ പെടുകയും ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. നിരന്തരം കാറ് ബൈക്ക് ഇവർക്കൊക്കെ പ്രശ്നമാണ് യാത്രയ്ക്ക്. 6 കിലോമീറ്ററോളം ഈ റോഡ് ഇതേ അവസ്ഥയിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂടാതെ ജൽജീവൻ മിഷൻ്റെ പൈപ്പിടൽ പദ്ധതി തുടങ്ങിയതോടെ ഈ റോഡ് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ റോഡിന് വേണ്ടി കിഫ്ബി ഫണ്ട് അടക്കം വകയിരുത്തിയിരുന്നു. പക്ഷേ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതായതോടുകൂടിയാണ് ആ പദ്ധതി നിലച്ചുപോയത്. പിന്നീട് പലതവണ റോഡിൻ്റെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഒന്നും കാര്യക്ഷമമായി നടന്നില്ല എന്ന് വേണം പറയാൻ. ഹൈവേയിലും ബ്ലോക്ക് ആവുന്ന സമയത്ത് ഈ ഭാഗത്തുകൂടിയാണ് എല്ലാം KSRTC ബസ് അതുപോലെ ലോങ് ബസ്സുകൾ, കണ്ണൂർ കോഴിക്കോട് ബസ്സുകളൊക്കെ ഈ റൂട്ടിലൂടെയാണ് വരുന്നത്. ഇപ്പോൾ ഇന്നലെ രാവിലെ ഒരു ബുള്ളറ്റിന് മുകളിൽ ഒരു ചെറിയ കുളയിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് അടിച്ചു വീണിട്ട് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. നമ്മളെല്ലാം കൂടി ഓടി വന്നിട്ടാണ് രാവിലെ തന്നെ കൊണ്ടുപോയത്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഇതിലിപ്പോൾ? വളരെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഏകദേശം 10 വർഷത്തോളം ആയതിന് വേണ്ടിയിട്ട് സർക്കാർ ഫണ്ട് വകയിരുത്തുന്നു, പക്ഷേ അതിൻ്റെ ഒരു ഫലവും ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അധികാരികൾ ഇതിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തണം എന്ന് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ കാണുന്ന ആ ഭാഗം എന്ന് പറയുന്നത് വലിയ കുഴിയാണ്. കാരണം വലിയൊരു അപകടം നടന്നു കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജൽജീവൻ മിഷൻ്റെ പൈപ്പ് ലൈൻ പ്രവൃത്തി പൂർത്തീകരിച്ച് ജലസേചന വകുപ്പ് PWD കൈമാറാത്തതാണ് റീടാറിങ് പ്രവൃത്തി പൂർത്തിയാകുന്നതിനുള്ള ഒരു തടസ്സമായി പറയുന്നത്. പക്ഷേ ജൽജീവൻ മിഷൻ്റെ പൈപ്പിടൽ പദ്ധതി പലയിടത്തും കഴിഞ്ഞു, എന്നിട്ടും PWD കൈമാറാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ്. അപ്പോൾ അത് ജലസേചന വകുപ്പിൻ്റെ കൂടി ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ് എന്നാണ് നാട്ടുകാരും പറയുന്നത്. ഏതായാലും ഈ 6 കിലോമീറ്ററോളം ഒരു റോഡ്, അതും പ്രധാനപ്പെട്ട റോഡ്, ഇപ്പോൾ തന്നെ നമ്മൾ വരുമ്പോൾ നിരവധി വാഹനങ്ങളാണ് ഒരു മിനിറ്റിൽ തന്നെ ഇതിൽ കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു റോഡിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ജലസേചന വകുപ്പും അതുപോലെ പൊതുമരാമത്ത് വകുപ്പും എന്തുകൊണ്ടാണ് ഇടപെടാത്തത് എന്നൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.